Hi, എല്ലാവർക്കും ജെൻസിസ് അച്ചാർ ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണക്ക നങ്കുകൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഇനി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക നങ്കുകൊണ്ടുള്ള അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ 200 ml സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, ഈവൻ കോക്കനട്ട് ഓയിൽ ആയാലും കുഴപ്പമില്ല. ഇപ്പൊ ഓയിൽ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നങ്ക് ഉണക്ക നങ്ക് വറുത്തെടുക്കണം. ഇതിൽ ഞാൻ 1/2 kg നങ്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് നമ്മൾ വറുത്തെടുക്കണം. ഇപ്പൊ നമ്മുടെ ഉണക്കമീൻ ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെച്ച് ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മുറിച്ചെടുക്കാം. ഞാൻ സെയിം ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്കിതിൽ ഉലുവ പൊട്ടിച്ച് എല്ലാം മുറിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുറിച്ചെടുക്കാം. ഞാൻ 1 tbsp ഉലുവ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇടുന്നുണ്ട്, ഇത്തിരി വെള്ളം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഒന്ന് ഇത്തിരി അളവുകൾ ഉണ്ടാവും. ഞാനൊരു 6 tbsp ഇഞ്ചി ഉപയോഗിച്ചിട്ടുണ്ട്. ഇഞ്ചിയും പകുതി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാം. മഞ്ഞൾപ്പൊടി 2 tsp ഇടുന്നുണ്ട്. ഇത് 3 tbsp എരിവുള്ള മുളക് പൊടിയും പിന്നെ 3 tbsp പെപ്പരിക്ക പൊടിയും കൂടി മിക്സ് ചെയ്തതാണിത്. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഉണക്കമീൻ ഇട്ട് കൊടുക്കണം. പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുതിർന്ന അടുത്തുണ്ടെങ്കിൽ മുകളിൽ കളഞ്ഞു എടുത്ത് കൊടുക്കണം. നമുക്ക് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 100 ml വിനെഗർ ഒഴിക്കണം. അതിൽ 100 ml വിനെഗറിയാണ് ഇത് ഒഴിക്കുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഉണക്കമീനായതുകൊണ്ട് ഇതിൽ നല്ല ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കായപ്പൊടി ഇടാം. ഉണക്കമീന് നന്നായിട്ട് കായം വേണം. ഞാനൊരു 1 tbsp അടുത്താണ് കായപ്പൊടി ചേർത്തിരിക്കുന്നത്. സാധാരണ ചെമ്മീനായാലും ഫ്രഷ് മീനായാലും കായപ്പൊടി നന്നായിട്ട് വേണം. നമുക്കിനി എള്ളെണ്ണ ഒഴിക്കാം. ഞാനൊരു 50 ml എള്ളെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് അത്. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നല്ല ഗ്ലാസ് ബോട്ടിലാക്കി അടച്ചെടുത്ത് വയ്ക്കാം.